ഏറെക്കാലമായി കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ അപ്രതീക്ഷിത വിധിയാണ് കേരളത്തിലുണ്ടായത് ചരിത്രത്തിലാദ്യമായി ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നു യു ഡി എഫും ബി ജെ പിയും മികച്ച മുന്നേറ്റം നടത്തിയപ്പോൾ തകർന്നടിഞ്ഞത് എൽ ഡി എഫ് ആണ് ഇത്തവണയും സി പി എമ്മിന് കനലൊരുതരി തന്നെയാണ് കേരളം കനൽ ആലപ്പുഴയിൽ നിന്നും ആലത്തൂരിലേക്ക് പകർന്നു എന്ന് മാത്രം മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി തന്നെയാണ് ഇത്തവണ സി പി എം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് മൂന്ന് ജില്ലാ സെക്രട്ടറിമാർ കണ്ണൂരിലും കാസർഗോഡും ആറ്റിങ്ങലുമായി മത്സരിച്ചു പാർട്ടിയുടെ ശക്തികേന്ദ്രമായ കണ്ണൂരിൽ തിരിച്ചടിയേറ്റു കെ സുധാകരനോട് എം വി ജയരാജന് പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു ഇതിൽ വി ജോയ് മാത്രമാണ് ശക്തമായ ത്രികോണ മത്സരത്തിനിടയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് വടകരയിൽ കെ കെ ശൈലജയും പാലക്കാട് കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവനും പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ളവർ ദയനീയമായ പരാജയമേറ്റുവാങ്ങി തെരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ എൻ ഡി എ യുടെ വിഹിതത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് പതിനാല് ദശാംശം എട്ട് എട്ടായിരുന്നു ബി ജെ പിയും ബി ഡി ജെ അടങ്ങുന്ന മുന്നണിയുടെ വോട്ടുവിഹിതമെങ്കിൽ ഇത്തവണ അത് പത്തൊൻപത് ദശാംശം മൂന്ന് ഒൻപത് ശതമാനത്തിലേക്ക് ഉയർന്നു ബി ജെ പിക്ക് തനിച്ച് പതിനാറ് ദശാംശം എട്ട് മൂന്ന് ശതമാനം വോട്ട് നേടാനും ഇത്തവണ സാധിച്ചു ഏഴോളം മണ്ഡലങ്ങളിൽ ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് നേടാനും ബി ജെ പിക്ക് ഇക്കുറി കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി മുന്നേറ്റം നടത്തിയ നിയമസഭാ മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടവും ഉൾപ്പെടുന്നുണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ധർമ്മടം തളിപ്പറമ്പ് അഴീക്കോട് മട്ടന്നൂർ തുടങ്ങി സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചു ധർമ്മടം മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് രണ്ടായിരത്തി ിൽ ലഭിച്ചതിനേക്കാൾ എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് ബി ജെ പി മണ്ഡലത്തിൽ നേടിയത് അന്ന് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക് ഇവിടെ ലഭിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എണ്ണായിരത്തി ഏഴ് വോട്ടുകൾ അധികമായി നേടാനായി രണ്ടായിരത്തി പത്തൊൻപതിൽ എണ്ണായിരത്തി എറണൂറ്റി അമ്പത്തി ഒൻപത് വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചത് മട്ടന്നൂരിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് അഴീക്കോടെ എണ്ണായിരത്തിഒരുന്നൂറ്റി നാല് എന്നിങ്ങനെയാണ് വോട്ട് വർധനവ് അതേസമയം യു ഡി എഫ് മണ്ഡലങ്ങളായ പേരാവൂരിലും ഇരിക്കൂറിലും ബി ബിജെപിയുടെ വോട്ട് വർധന താരതമ്യേന കുറവാണ് ബി ജെ പി ഇത്തവണ വിലയ മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലങ്ങളിലൊന്ന് ആലപ്പുഴയായിരുന്നു ശോഭാ സുരേന്ദ്രനിലൂടെ ആലപ്പുഴയിൽ ബി ജെ പിയുടെ വോട്ടുകൾ കുത്തനെ ഉയർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനത്തിൽ നിന്ന് വോട്ട് വിഹിതം ഇരുപത്തി എട്ട് ദശാംശം മൂന്നായി ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചു കെ സി വേണുഗോപാലിന് പിന്നിൽ രണ്ടാമതെത്തിയ ശോഭാ സുരേന്ദ്രൻ രണ്ടേ ദശാംശം ഒൻപതിഒൻപത് ലക്ഷം വോട്ടാണ് നേടിയത് മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടക്കം ബി ജെ പി വോട്ട് ഉയർത്തിയിട്ടുണ്ട് ഹരിപ്പാട് കെ സി വേണുഗോപാൽ നേടിയത് നാൽപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി അറുപത്തി ആറ് വോട്ടായിരുന്നു ശോഭാ സുരേന്ദ്രന് ലഭിച്ചത് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഹരിപ്പാട് ലഭിച്ചത് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസിന് നഷ്ടമായത് മുന്നൂറ്റി രണ്ട് വോട്ടുമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ ബി ജെ പി മുന്നേറ്റമുണ്ടാക്കിയതിനപ്പുറത്തേക്ക് എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായ പ്രത്യേകിച്ചും പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്തും വലിയ രീതിയിൽ തന്നെ വോട്ട് ശതമാനമുയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട്